ഏകദേശം ഒരു 1.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഹൗസ് ഓഫ് കെം ഡിസൈനർ ബുട്ടീക്കിലെത്തി. അതെ, ഞങ്ങൾ നോർത്ത് പറവൂർ ഹൗസ് ഓഫ് കെമ്പിൽ എത്തിയിരിക്കുന്നതാണ്. ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് മെറ്റീരിയൽ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പം എല്ലാം റെഡി ആയിട്ടുണ്ടോ, നിട്ടൊക്കെ നോക്കണം. ആ ഡിസൈൻ ചെയ്ത ഡ്രസ് റെഡിയായി കിട്ടിയതും ഞങ്ങൾ ഇവിടെ ഫോട്ടോ സെഷനിലുള്ള പരിപാടിയാണ് കേട്ടോ. ഹൗസ് ഓഫ് കെമ്പിൽ നിന്ന് ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത ലക്ഷ്യം ഭക്ഷണം കഴിക്കുന്നതാണ്. ഓ, എല്ലാവരും വിശന്ന് പോരിഞ്ഞിരിക്കുകയ. ആ റോഡ് സൈഡിൽ തന്നെ കണ്ട റെസ്റ്റോറൻ്റ് ആണ് അരിപ്പ. നല്ല റിവ്യൂ ആണ്. സോ ഞങ്ങൾ ഇനി അകത്തോട്ട് കയറാനുള്ള തത്രപ്പാട്ടിലാണ്. പാർക്കിംഗ് ഒരു പ്രശ്നമാണ്. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് പാർക്കിങ്ങും കിട്ടി, അകത്ത് കയറാനും പറ്റി. എന്ത് കഴിക്കണമെന്ന കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഏതായാലും വള്ളുവനാടൻ സദ്യയാണ് ഓർഡർ ചെയ്തത്. ബാക്കി മോള് മുഗളായി ബിരിയാണി, പിന്നെ ഹസ്ബൻഡും മോനും ഫ്രൈഡ് റൈസാണ്. എൻ്റെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ സീറ്റിൽ വന്നിരുന്ന ഉടനെ നല്ല ആവി പറക്കുന്ന ഒന്നാന്തരം ജീരകവെള്ളം കൊണ്ടുവന്നു. എൻ്റെ ജോഷിക്കുട്ടൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു നല്ല ഒന്നാന്തരം വൈബാണ്. നിങ്ങൾക്ക് ഈ പുറകിലെ പെയിൻറ്റിങ് കണ്ടോ, അതുപോലെ തന്നെ അരിപ്പയിലെ ജീവനക്കാർ ഒരുവിധം ആൾക്കാരെല്ലാവരും തന്നെ ഹിന്ദിക്കാരാണ്. പിന്നെ തമിഴൻസും മലയാളീസും ഒക്കെ ഉണ്ട്. വളരെ നീറ്റായിട്ടാണ് എല്ലാം സെർവ് ചെയ്യുന്നത്. നല്ലൊരു ഒന്നാന്തരം വൈബാണ്. എൻ്റെ വള്ളുവനാടൻ സൂപ്പർ സദ്യ എത്തിപ്പോയി. അരിപ്പ റെസ്റ്റോറൻറ്റിലെ പാലക്കാടൻ ടേസ്റ്റ് എനിക്ക് ഒത്തിരി പിടിച്ചു, ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂടെയുള്ളവർക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടൊന്നുമില്ല. വാഴയിലെ നല്ല ചൂട് ചോറ്. ആഹാ, ആ യഥാർത്ഥത്തിൽ ഈ വീഡിയോ എടുത്തത് ഡിസംബർ മാസത്തിലാണ്. അന്നേരം നോയമ്പുകാലമായ കാരണമാണ് ഞാൻ വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്തത്. എങ്കിലും വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സങ്കടമൊന്നും തോന്നിയില്ല. നല്ല സൂപ്പറായിരുന്നു. പാലക്കാടൻ ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റി. പിന്നെ പലപ്പോഴും പുറത്തു പോകുമ്പോൾ ഈ നോൺ വെജ് കഴിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ്. ഓർഡർ ചെയ്ത മുഗളൈ ബിരിയാണി മക്കൾക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൻ. അത്ര തൃപ്തികരമായില്ല. ഫ്രൈഡ് റൈസും ഒരു പാലക്കാടൻ ടേസ്റ്റ് ആയ കാരണം അപ്പനും ഇഷ്ടപ്പെട്ടില്ല. ആ, ഡെസേർട്സ് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അപ്പൻ ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തു, പക്ഷെ മകൻ പറഞ്ഞത് ഫ്രഷ് ലൈം ജ്യൂസ് മതിയെന്നാണേ. ആ, എനിക്കെന്താണേലും ഡെസേർട്ടൊന്നും ഓർഡർ ചെയ്യേണ്ട ആവശ്യം തന്നെ വന്നില്ല. കാരണം വള്ളുവനാടൻ സദ്യയുടെ കൂടെ നല്ല സൂപ്പർ പായസമുണ്ടായിരുന്നു. മോളാണെങ്കിൽ ഓർഡർ ചെയ്തത് കിറ്റ്കാറ്റ് ഷേക്കാണ്. അവൾക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സോ നൈസ്.
ആ ഈ വീഡിയോയുടെ ഇടയ്ക്കുള്ള ക്രിസ്മസ് തീം കണ്ട് കൺഫ്യൂസ്ഡ് ആകണ്ട, ഇത് രണ്ട് മാസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചയൂണിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ സമയം ചടുതിയിൽ അങ്ങ് കടന്നുപോയി. രാത്രിയായി, ഞങ്ങൾ കൊച്ചി വിട്ടപ്പം, പിന്നെ വീട്ടിലെത്തിയപ്പം പറയണ്ടല്ലോ, രാത്രി 9:30 മണിയായി. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.